Hi, welcome to Spools and Inches. In this video, we bias strip cut and the stitching. Bias strip is used for the shape of the bias strip. We cut the shape of the strip. അപ്പോൾ നമ്മൾ ഓരോ ഡ്രസ്സ് അനുസരിച്ചിട്ടും അത് എടുക്കേണ്ട രീതികളുണ്ട്. അപ്പോൾ ഇത് സ്ട്രിപ്പ് കട്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇപ്പോ ഒരു ഇങ്ങനെ ഒരു സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് തുണി ഇപ്പോ ഇതിപ്പോ ഞാൻ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ സ്ക്വയർ പീസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതുപോലത്തെ തന്നെ ഷേപ്പ് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ അത് ചെയ്യേണ്ടത് ഏത് ഭാഗമാണോ കിട്ടുന്നത് അവിടെ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു സ്കെയിൽ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുക. ഇതിന് ബയസ് സ്ട്രിപ്പ് അല്ലെങ്കിൽ ക്രോസ് സ്ട്രിപ്പ് രണ്ടും പറയും. അപ്പൊ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കുക സ്കെയില്. എന്നിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ചാണ് നമ്മൾ ബയസ് സ്ട്രിപ്പിന്റെ ഇതെടുക്കുക, വീതി എടുക്കുന്നത്. അപ്പൊ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ചിൽ കുറവാകുമ്പോൾ നമ്മൾ അടിച്ച് അത് തിരിച്ച് തയ്ച്ചൊക്കെ വരുമ്പോഴത്തേക്കും തുണി തികയാതെ വരും. പ്രത്യേകിച്ച് ബിഗിനേഴ്സൊക്കെ 1.5 ഇഞ്ച് തന്നെ എടുക്കണം, എന്നാലും അതിന് വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, ഇങ്ങനെ നമ്മളിങ്ങനെ നടുവിൽ മാർക്ക് ചെയ്യുക, അതുപോലെ ഈ രണ്ടറ്റത്തും ഒന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മള് നടുവിൽ മാർക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇതിന്റെ അറ്റത്തുള്ള ഭാഗത്ത് മെഷർമെന്റ് വ്യത്യാസം വരും. മൂന്ന് സൈഡിലും ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്കെയിൽ വെച്ച അത് മാച്ച് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് റോങ് സൈഡാണ്, റോങ് സൈഡ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഇത് ഈ ഭാഗത്ത് ഞാനിങ്ങനെ വലിക്കുമ്പോൾ മനസ്സിലാവും ഈ ബയസ് സ്ട്രിപ്പ് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇവിടെ ഇങ്ങനെ തുണി ഇങ്ങനെ വലിയും സ്ട്രെച്ചബിൾ ആണ് ഇവിടുത്തെ. അതേസമയം നമ്മൾ ലെങ്ത് വൈസ് നമ്മളിങ്ങനെ വലിക്കുമ്പം അവിടെ അങ്ങനെ അത്രയും സ്ട്രെച്ച് ചെയ്യില്ല, സ്ട്രോങ് ആണ് ഇവിടുത്തെ. ഇത് ശരിക്കും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണമാണ്. അപ്പം ഇത് നമുക്ക് തുണി ഇപ്പോൾ കഴുത്ത് ഒരു ചെറിയ കഴുത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്ട്രിപ്പൊക്കെ മതിയാവും. അതേസമയം ഇപ്പോൾ ബ്ലൗസിനൊക്കെ ആണെങ്കിൽ നമുക്കൊരു 3-4 സ്ട്രിപ്പുകൾ ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പം അതനുസരിച്ചിട്ട് എത്ര വേണോ അത്രയും എടുക്കുക. ഇതിപ്പോൾ ഞാനൊരു 2 എണ്ണം കട്ട് ചെയ്ത് കാണിക്കുന്നത്, കണക്ട് ചെയ്ത് കാണിക്കാനായിട്ട്. ഇതുപോലെ തന്നെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ രണ്ടറ്റത്തും ഇങ്ങനെ ചെയ്യാൻ കിട്ടുപോലത്, എന്നാലും നമുക്ക് ഈക്വൽ ആയിട്ട് 1.5 ഇഞ്ച് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇത് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇത് കട്ട് ചെയ്തെടുക്കണം. ഇത് മാർക്ക് ചെയ്യുക, ഇതിങ്ങനെ റോങ് സൈഡ് മാർക്ക് ചെയ്യാൻ മറക്കരുത്, കാരണം തയ്ക്കാൻ നേരം അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. മാർക്ക് ചെയ്ത് വിശപ്പെടുത്ത തന്നെ കട്ട് ചെയ്യണം. Thank you.
നമ്മൾ ഈ കട്ട് ചെയ്ത് പോകുമ്പോഴായാലും തുണി ഒത്തിരി ഇങ്ങോട്ട് വലിക്കരുത്. ജസ്റ്റ് ആ കട്ട് ചെയ്ത് മാർക്ക് ചെയ്തതിൽ കൂടി തന്നെ പതിയെ അങ്ങ് കട്ട് ചെയ്ത് പോയാൽ മതി. നമുക്കിപ്പോൾ രണ്ട് സ്ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിനകത്ത് ബൈ സ്ട്രിപ്പിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിപ്പം ഞാൻ കട്ട് ചെയ്ത് നമ്മൾ തുണിയിൽ കട്ട് ചെയ്ത് വരുമ്പം മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇത്ര പോയിന്റഡ് ആയിട്ടുള്ളൊരു ഭാഗം കിട്ടും. അപ്പം നമുക്ക് ബൈ സ്ട്രിപ്പിന് അത്ര പോയിന്റഡ് ആയിട്ടുള്ള ഭാഗം ആവശ്യമില്ല. അപ്പം ലൈറ്റ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡിങ്ങേ ആവശ്യമുള്ളൂ. അപ്പം അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് റോങ് സൈഡ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം റോങ് സൈഡിൽ ഈ സ്ട്രിപ്പ് എടുക്കാം. ഈ സ്കെയില് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ആയിട്ട് വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഒത്തിരി ഇങ്ങനെ കൂർപ്പിച്ച് ഇങ്ങനെ വെക്കരുത്. ജസ്റ്റ് ഒന്ന് നേരെ ഒട്ടും വെക്കരുത്. നേരെ വെച്ചാൽ നമ്മൾ ബൈ സ്റ്റെപ്പിന്റെ ഉപയോഗം വരില്ല. നമ്മളിപ്പോഴും ചരിച്ച് കട്ട് ചെയ്താലേ നമുക്ക് ആ വലിഞ്ഞു കിട്ടുള്ളൂ. എന്നാലും ആ ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ തയ്ച്ചു വരുമ്പം ആ കർവ് സൈഡൊക്കെ നമുക്ക് നീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ലൈറ്റായിട്ട് ഇങ്ങനെ വെക്കുക, എന്നിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ വിഷം അതുപോലെ തന്നെ ചെയ്യും. ഇതും അങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പം ഇത് ഈ തുണിയുടെയും ഈ സ്ട്രിപ്പിൻ്റെയും രണ്ട് വശത്ത് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് കട്ട് ചെയ്യാം. ഈ ചരിച്ച് മാർക്ക് ചെയ്തതിൽ കൂടെ ജസ്റ്റ് കട്ട് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് മാച്ച് ചെയ്തിട്ട് നമുക്ക് തയ്ക്കണം. അപ്പം ഈ നമ്മൾ റോങ് സൈഡ് രണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ രണ്ട് റോങ് വശങ്ങളും ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അത് രണ്ടും മാച്ച് ചെയ്യുക. അതായത് ഈ രണ്ട് നമ്മൾ ചരിച്ച് വെട്ടിയിട്ടുണ്ടല്ലോ, ആ ചരിച്ച് വെട്ടിയ രണ്ട് സ്ലാൻറ്റിങ് ആയിട്ടുള്ള സൈഡും കൂടെ രണ്ട് ഈ ചരിഞ്ഞ രണ്ട് വശങ്ങളും കൂടെ ഇങ്ങനെ മാച്ച് ചെയ്യുക. അതിനാണ് ഞാൻ ആദ്യം റോങ് സൈഡ് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞു പോവും. അപ്പോൾ സ്ട്രിപ്പിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരും. അപ്പോൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ചരിച്ച് വെട്ടിയ രണ്ട് ഭാഗങ്ങൾ ഈ മാർക്ക് ചെയ്ത രണ്ട് റോങ് സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെക്കുക. ഇതിൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മാച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരണം. ഈ ഒരു ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഷേപ്പ് വരണം. അപ്പം നമ്മൾ ഈ റോങ് സൈഡിലാണ് തയ്ക്കുക, നാച്ചുറലി ഈ റോങ് സൈഡിലാണ് തയ്ക്കുക. എന്നിട്ട് അത് ഇതാണ് അതിൻ്റെ നല്ല വശം. അപ്പോൾ അത് തിരിച്ചു വരുമ്പം ഇങ്ങനെ വരും. അപ്പോൾ ഈ നല്ല റോങ് സൈഡായിട്ടുള്ള രണ്ട് വശങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതൊന്ന് പിൻ ചെയ്യണം. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്യണം. അപ്പോൾ ഇത് പിൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിത് മാച്ച് ചെയ്യുമ്പം ഇതിൻ്റെ ഇപ്പം നമ്മൾ ഇതിങ്ങനെ ചരിഞ്ഞ രണ്ട് വശങ്ങളും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ വശം ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടി. ഇങ്ങനെ ഇത് കിട്ടണം. അത് നാച്ചുറലി വരും. നമ്മളിതിങ്ങനെ കറക്റ്റ് ഇപ്പോൾ പറഞ്ഞ പോലെ തയ്ച്ച് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഇങ്ങനത്തെ ഒരു ഈ ഷേപ്പിൽ വരും ബൈ സ്ട്രിപ്പ്. എന്നിട്ട് ഇതിങ്ങനെ വെക്കാൻ നേരം ഇവിടെ ഈ പോയിൻ്റഡ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട്. അപ്പോൾ ഈ സ്ട്രിപ്പ് ഇതിൻ്റെ മുകളിൽ വെക്കുമ്പം കുറച്ച് ഈ പോയിൻ്റഡ് ആയിട്ടുള്ള വശം പുറത്തേക്ക് നിൽക്കണം ലൈറ്റായിട്ട്.
അപ്പോൾ അത് നമ്മൾ തയ്ച്ച് പോകുമ്പം തയ്ക്കുമ്പോൾ നമുക്ക് ബൈ സ്റ്റെപ്പിൽ ആ പോയിൻറ്റഡ് വശം ആവശ്യമില്ല. അപ്പോൾ ഈ വശത്തും ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവും. ഇവിടെ ഇത് കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ചിട്ട് പിൻ ചെയ്യുക. പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഇവിടെ ഈ പോയിൻ്റഡ് ആയിട്ടുള്ള വശത്ത് നമുക്ക് ഇവിടെ ഇവിടെ ഒരു ജോയിൻ്റ് കിട്ടിയിട്ടുണ്ട്, അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. അവിടെയാണ് നമ്മൾ തയ്ക്കേണ്ടത്. ഈ വശത്തും അതുപോലെ തന്നെ. അപ്പോൾ അതിങ്ങനെ ഒരു സ്കെയിൽ വെച്ചിട്ട് അതിങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റ് ഒരു 1/4 inch. ഇത് ഇവിടെ ഇവിടെ ഈ പോയിൻ്റഡ് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള പോയിൻ്റഡ് ആയിട്ടുള്ള വശം ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് നിൽക്കുക. രണ്ട് വശത്തും ഇങ്ങനെ അത് വെച്ച് വരുമ്പോഴത്തേക്ക് മനസ്സിലാവും അത്. ഇത് കണ്ടോ, ഇങ്ങനെ. എന്നിട്ട് ഈ മാർക്ക് ചെയ്തതിൽ കൂടെ തയ്ക്കുക. ഇനി ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ മാർക്ക് ചെയ്തതിൽ കൂടെ ജസ്റ്റ് തയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഈ രണ്ട് ബൈ സ്റ്റെപ്പ് മാച്ച് ചെയ്യുക. എന്നിട്ട് ഈ മാർക്ക് ചെയ്തതിൽ കൂടെ തയ്ക്കുക. ഇപ്പോൾ ഞാൻ കറുപ്പ് നൂല് ഉപയോഗിച്ചേക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ, അല്ലെങ്കിൽ നമ്മൾ സെയിം കളർ നൂല് തന്നെ ഉപയോഗിക്കണ്ടേ. നീ പിൻ ചെയ്തത് എടുത്ത് മാറ്റണം. ഇപ്പം നമുക്ക് ഇത് കണ്ടോ, ഇങ്ങനൊരു കറക്റ്റ് ബൈ സ്റ്റെപ്പ് കിട്ടി. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇവിടെ ഈ എക്സ്ട്രാ നിൽക്കുന്നത് നമുക്കിനി കട്ട് ചെയ്ത് കളയാം. ഈ എക്സ്ട്രാ രണ്ടറ്റത്ത് ഈ വി ഷേപ്പ് നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പം, ഇപ്പോൾ ആദ്യമൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റ് ഒരുപോലെ വരണമെന്ന് ചിലപ്പോൾ ഇല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം ഇപ്പോൾ എക്സ്ട്രാ ഇവിടെ കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ടും ചിലപ്പോൾ എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ഇവിടുത്തെ ആയിട്ട് മാച്ച് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അത് ചെയ്ത് പ്രാക്ടീസായി വരുമ്പോഴത്തേക്കും അത് ആയിക്കോളും. ഇവിടെയും ഈ എക്സ്ട്രാ നിൽക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇതിപ്പോൾ ഇത് വേണ്ട, ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു ബൈ സ്റ്റെപ്പ് ഇങ്ങനെ കിട്ടി നമുക്ക്. ഈ ഭാഗത്ത് ഇങ്ങനെ നൂലെല്ലാം ഇതുപോലെ കാണണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. ഇപ്പം ഇത് കണ്ടോ, ഇവിടെ ലൈറ്റായിട്ടൊരു ഇത് വരുന്നിട്ടുണ്ട്. നമ്മുടെ അവിടെ റോങ് സൈഡ് നമ്മൾ തയ്ച്ചപ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ തുണി ഇവിടെ ഇങ്ങനെ ലൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അത് നമുക്കിങ്ങനെ പിടിച്ചിട്ട് പതുക്കെ ഒന്ന് ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടോ, അപ്പോൾ ഈ തുണി വലിക്കുമ്പോൾ അറിയാം ശരിക്കും ഇങ്ങനെ നല്ല സ്ട്രെച്ച് ചെയ്യും. ഇതിങ്ങനെ നല്ല നല്ല പോലെ വലിയും. അപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ലപോലെ വലിഞ്ഞാലാണ് ശരിക്കും കഴുത്ത് കർവ് പാർട്സ് എല്ലാം തയ്ക്കാനും അതുപോലെ നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആവുള്ളൂ. ഇത് ഇത് വെച്ചിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പൈപ്പിംഗ് ചെയ്യാം, ത്രെഡ് പൈപ്പിംഗ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ത്രെഡ് വെച്ചിട്ട് നമുക്കിങ്ങനെ മടക്കി തയ്ച്ച് കഴുത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതുപോലെ സെൽഫ് പൈപ്പിംഗ് കൊടുക്കാം, തുണി വെച്ചിട്ട് തന്നെ പൈപ്പിംഗ് കൊടുക്കാം. അതെല്ലാം ഞാൻ ഓരോ വീഡിയോസായിട്ട് ചെയ്യാം. ഇതിപ്പോൾ ബൈ സ്റ്റെപ്പ് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഈ രീതിക്കാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സ്ട്രിപ്പേ ഞാൻ തയ്ച്ച് കാണിച്ചിട്ടുള്ളൂ. ഈ സെയിം രീതി തന്നെ നമുക്ക് എത്രയോ മൂന്നോ നാലോ എത്ര സ്ട്രിപ്പാണോ കണക്ട് ചെയ്ത് പോകേണ്ടത്, ഈ സെയിം രീതിക്ക് തന്നെ കണക്ട് ചെയ്ത് പോവാം. അപ്പോൾ ഇങ്ങനെയാണ് ബൈ സ്ട്രിപ്പ് തയ്ക്കുന്നത്. താങ്ക് യു. Thank you.